സ്പോട്ട് ലൈവിലേക്ക് വേണ്ട സ്പോട്ട് ലൈവിന് പോകുന്നത് വിഴിഞ്ഞത്തേക്കാണ്. കൂറ്റൻ ക്രെയിനുകൾ ഇറക്കാൻ കാലതാമസം വന്നതോടെ ചൈനീസ് കപ്പൽ വിഴിഞ്ഞത്ത് തുടരുകയാണ്. സെൻഹുവ എന്ന കപ്പലാണ് വിഴിഞ്ഞത്ത് തുടരുന്നത്. മൂന്ന് കൂറ്റൻ ക്രെയിനുകളുമായാണ് ആദ്യ കപ്പൽ കഴിഞ്ഞ ആഴ്ച വിഴിഞ്ഞത്തെത്തിയത്. കാലാവസ്ഥ പ്രതികൂലമായതും എമിഗ്രേഷൻ ക്ലിയറൻസ് വൈകിയതും കപ്പലിന്റെ മടക്കയാത്ര വൈകിപ്പിക്കുകയാണ്. വിഴിഞ്ഞത്ത് നിന്നും വി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഈ ക്രെയിനുകൾ ഇറക്കാനുള്ള കാലതാമസമാണോ ഈ കപ്പലിന്റെ തിരികെയുള്ള യാത്ര വൈകാനുള്ള കാരണം? ടോം, ചൈനീസ് കപ്പലായ ഷെൻഹുവയിൽ നിന്ന് ഇനിയും ഒരു ക്രെയിൻ ഇറക്കാനുണ്ട്. ഏറ്റവും വലിയ ക്രെയിനാണ് ഇറക്കാനുള്ളത്. നമുക്ക് ഈ പശ്ചാത്തലത്തിൽ കാണാം, ഷെൻഹുവ എന്ന കപ്പൽ അവിടെ ക്രെയിനുമായി നിൽക്കുന്നുണ്ട്. രണ്ട് ക്രെയിനുകളാണ് ഇതുവരെ ഇറക്കിയത്. അത് രണ്ടും യാർഡ് ക്രെയിനുകളാണ്. ഏതാണ്ട് 50 മീറ്റർ ഉയരമുള്ള രണ്ട് യാർഡ് ക്രെയിനുകൾ. അതാണ് ബർത്തിനുള്ളിൽ കണ്ടെയ്നറുകൾ വാഹനത്തിലേക്ക് എടുത്തു വയ്ക്കുന്നതിനും മറ്റും ഉപയോഗിക്കുന്ന രണ്ട് ക്രെയിനുകൾ. ഇനിയുള്ളത് സൂപ്പർ പാനാമിക് ക്രെയിനാണ്. ഏറ്റവും വലിയ ക്രെയിനാണ്. 100 മീറ്റർ ഉയരമുണ്ട്. ഇതിൻ്റെ തന്നെ മറ്റൊരു പേര് ഷിപ്പ് ടു ഷോർ ക്രെയിൻ എന്നാണ്. അതായത് കപ്പലിൽ നിന്ന് സാധനങ്ങൾ ബർത്തിലേക്ക് എടുത്തു വയ്ക്കുന്ന ക്രെയിനാണ്. അത് ഇതുവരെയും ബർത്തിൽ ഉറപ്പിക്കാനായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു, ഇന്നും നടക്കുന്നുണ്ട്. പക്ഷേ ഈ കാലാവസ്ഥ അനുകൂലമായി നിൽക്കണം എന്ന ഒരു കാര്യമാണ് അധികൃതർ പറയുന്നത്. ഇനി എപ്പോഴേക്ക് ഇത് ഇറക്കും എന്നതിൽ ഒരു വ്യക്തതയില്ല. ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെ കൊണ്ട് ഇത് ഇറക്കണം. കപ്പലാകട്ടെ നേരത്തെ നിശ്ചയിച്ച സമയം കഴിഞ്ഞും ഇന്ത്യൻ തീരത്ത് തുടരുകയാണ്. വിഴിഞ്ഞത്തുപോലെ വ്യക്തത വന്നിട്ടില്ല. അതിനുവേണ്ടിയുള്ള പ്രത്യേകിച്ച് കാലാവസ്ഥ പ്രതികൂലമായതാണ് ഇതിന് പ്രധാന തടസ്സമെന്ന് പറയുന്നുണ്ട്. നിലവിലെ അവിടുത്തെ ഒരു അവസ്ഥയാണ്, കാലാവസ്ഥയുടെ ഒരു സാഹചര്യം എന്താണ്? ക്രെയിൻ ഇറക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? മാത്രമല്ല ഈ കപ്പൽ തിരികെ പോകാൻ വൈകുന്നത് എത്രത്തോളം ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും നമുക്ക്? ടോം, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കാലാവസ്ഥ, അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. 12 തന്നെ കപ്പൽ വിഴിഞ്ഞം തീരത്ത് എത്തിയിരുന്നെങ്കിലും 15 ഔദ്യോഗിക സ്വീകരണം. വലിയ പരിപാടികൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തിയാണ്, മന്ത്രിമാർ അടക്കമുള്ളവർ എത്തിയാണ് കപ്പലിനെ സ്വീകരിച്ചത്. ആ നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ക്രെയിൻ ഇറക്കുന്നതിന് ചില പ്രശ്നങ്ങൾ, അതായത് ആദ്യം കാലാവസ്ഥ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ, അതായത് ഈ കപ്പലിൽ, ചൈനീസ് കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ, അവർ ചൈനയിൽ നിന്നുള്ള ആളുകളാണ്. അവർ ഇന്ത്യൻ തീരത്തിറങ്ങണമെങ്കിൽ അതിൻ്റെ നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നില്ല. FRRO അനുമതി വേണം, എമിഗ്രേഷൻ ക്ലിയറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇറങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ. പിന്നീടാണ് ഇതിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതും 3 ചൈനീസ് തൊഴിലാളികൾക്ക്, ജീവനക്കാർക്ക് ഇവിടെ ഇറങ്ങാൻ കഴിഞ്ഞതും. അങ്ങനെ ഒരു കാലതാമസമുണ്ടായി. എന്തുകൊണ്ട് അത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ഈ കത്തിടപാടുകളിലോ അങ്ങനെയുള്ള അനുമതി തേടുന്ന കാര്യങ്ങളിലോ എന്തുകൊണ്ട് വീഴ്ച സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ കാലാവസ്ഥയുടെ പ്രശ്നം തന്നെയാണ്. പ്രതികൂലമായ കാലാവസ്ഥ എന്നാണ് അധികൃതർ പറയുന്നത്. തീരത്തേക്ക് ഇറക്കണമെങ്കിൽ കടൽ പൂർണ്ണമായും ശാന്തമായ അവസ്ഥയിലായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രണ്ട് ക്രെയിനുകൾ പക്ഷേ ഈ അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത് ഇറക്കുകയും അവ ബർത്തിൽ ഉറപ്പിക്കുകയും ചെയ്തു. അതാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്ന രണ്ട് നീല നിറത്തിലെ ക്രെയിനുകൾ. മറ്റൊന്ന് ഇപ്പോഴും കപ്പലിൽ ഇരിക്കുന്ന ക്രെയിനാണ്. ഈ നീല നിറത്തിലെ ഈ ക്രെയിനുകൾ, ഇതിന് യാർഡ് ക്രെയിൻ എന്നാണ് പറയുന്നത്. വാഹനങ്ങൾ വന്നു നിൽക്കുമ്പോൾ കണ്ടെയ്നറുകൾ അതിലേക്ക് എടുത്തു വയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ക്രെയിനുകളാണ്. ചൈനയിൽ നിന്നാണ് ഈ 3 ക്രെയിനുകളും കൊണ്ടുവന്നത്. ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകൾ എത്തുമെന്നും ഈ കൂടുതൽ നിർമ്മാണ സാമഗ്രികളുമായി കപ്പലുകൾ എത്തുമെന്ന കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോഴും ആ കപ്പലുകളിൽ വരുന്ന സാധനങ്ങൾ ഇറക്കി വെക്കുന്നതിന് കൂടി സഹായകമാകുന്ന, അതാണ് വിനോദ് അറിയേണ്ടത്. കാരണം കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് എത്തുമെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ആദ്യ കപ്പൽ എത്തിയപ്പോൾ പോലും അതിന് എമിഗ്രേഷൻ ക്ലിയറൻസുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ, നിയമ തടസ്സങ്ങൾ വരുന്നു. ഈ ഒരു നിയമ തടസ്സം ഉണ്ടാകുന്നു, ഇത്തരം നിയമ തടസ്സം ഉണ്ടാകുന്നത് ആരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്? തീർച്ചയായും ഇതിൽ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ജീവനക്കാർക്ക് ഇറങ്ങാൻ പറ്റാത്തതടക്കമുള്ള കാര്യങ്ങൾ, അത് എന്തുകൊണ്ട് സംഭവിച്ചു? കാരണം ചൈനീസ് കപ്പൽ മുന്ദ്ര തീരത്ത് വന്ന ശേഷമാണ് വിഴിഞ്ഞത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള യാത്രയായിരുന്നു. വിസിലിൻ്റെ അടക്കമുള്ള
ഇതിനകത്ത് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായില്ല. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് ഇറങ്ങുന്നതിന് കാലതാമസമുണ്ടായി. പിന്നീട് അവർക്ക് അതിനുള്ള FRRO അനുമതി ലഭിച്ച ശേഷമാണ് ടോം അതിനകത്ത് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇങ്ങനെ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണ സജ്ജമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു തുറമുഖത്തിൻ്റെ രീതിയിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നൊരു വിശദീകരണമുണ്ട്. കാരണം നിർമ്മാണത്തിലിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ തൊഴിലാളികളെ ഈ അനുമതി ഇല്ലാതെ തീരത്തിറക്കിയാലുള്ള പ്രശ്നം അത് രാജ്യസുരക്ഷയെ ബാധിക്കും. കാരണം സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അങ്ങനെ സുരക്ഷാ മാനദണ്ഡങ്ങൾ മറികടന്ന് മറ്റൊരു രാജ്യത്തുള്ള ആളുകളെ ഇവിടെ ഇറക്കുന്നതിന് നിയമപരമായ തടസ്സമുണ്ട്. മറ്റൊന്ന്, ഇവർക്കെന്തെങ്കിലും അപായം സംഭവിച്ചാൽ ഇവർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നിയമ നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവരുടെ ഇവർക്കുള്ള സെക്യൂരിറ്റി ഇവരുടെ പൂർണ്ണമായ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് രാജ്യത്തിൻ്റെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ വന്ന ജീവനക്കാരെ ഇറക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു സാധ്യത മുന്നിൽ കണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യം മുന്നിൽ കണ്ട് നടപടികൾ ആദ്യം തന്നെ പൂർത്തിയാക്കിയില്ല എന്ന ചോദ്യം ഒരു വശത്ത് അവശേഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കപ്പൽ 25 ഇനി മടങ്ങിപ്പോകുമെന്നാണ് കരുതുന്നത്. ഈ ഒരു ക്രെയിൻ കൂടി അവശേഷിക്കുന്ന ക്രെയിൻ കൂടി ഇറക്കിയ ശേഷം 25 മടങ്ങിപ്പോകുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ തന്നെയും ഇപ്പോൾ ഈ തുടരുന്ന ഓരോ ദിവസത്തിനും ഭീമമായ വാടക, കപ്പലിൻ്റെ കൂലി അടക്കം, ഈ തൊഴിലാളികളുടെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയൊരു തുക ചെലവഴിക്കേണ്ടി വരും. ഒരുപക്ഷെ അത് അദാനി കമ്പനിയിലേക്കായിരിക്കും അവരുടെ ഉത്തരവാദിത്തം എന്ന നിലയിലേക്ക് പോകുമായിരിക്കാം. എങ്കിലും ആർബിട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ പിന്നീട് തർക്കമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. തുറമുഖ നിർമ്മാണം വൈകുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയും ചില തർക്കങ്ങളും അത് ഈ തുക നൽകുന്നതിലെ കരാർ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഈ കമ്പനിയും സർക്കാരും തമ്മിലുള്ള ചില തർക്കങ്ങളും ഒക്കെയും നിലനിൽക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി കൂടി. അവിടെ ഒരു പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു അനുകൂല നിലപാട്, അനുകൂല സാഹചര്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഇറക്കി വെക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി ഇതിനകത്തുണ്ടായിരുന്നു എന്നത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. പക്ഷേ ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും കപ്പലുകൾ വരേണ്ടതാണ്. ഇവിടെ ഈ നിർമ്മാണ സാമഗ്രികളുമായി എത്തേണ്ടതാണ്. തുറമുഖത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ബർത്തിൻ്റെ നിർമ്മാണമാണ് പൂർത്തിയായിട്ടുള്ളത്. കൂടുതൽ ബർത്തുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയും ഉണ്ട്. പിന്നെ ഒരു വശത്ത് രാഷ്ട്രീയമായ വിവാദങ്ങളും നമുക്കറിയാം. ടോം, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് പോലും ഈ കപ്പൽ വന്ന ശേഷവും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് കപ്പലല്ല ക്രെയിൻ വന്നതാണ്, അതിനെ കപ്പൽ എന്ന പേരിൽ പറഞ്ഞ് ആഘോഷിക്കുകയാണ് എന്ന നിലയ്ക്കാണ്. ഏതായിരുന്നാലും ചൈനീസ് കപ്പൽ ഇവിടെയുണ്ട്. അത് തിരികെ പോകുന്നത് ഇനി എന്ന് തിരികെ പോകും എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഇല്ല. വിവാദങ്ങളും ഉണ്ടായിരുന്നു ഈ ഉദ്ഘാടന ദിവസം തന്നെ. കാരണം ഒരു കപ്പലല്ല എത്തിയത്, ക്രെയിനുകളാണെന്ന്. പക്ഷെ ആ കൂറ്റൻ ക്രെയിനുകൾ ഇറക്കാൻ കാലതാമസമെന്നതോടെ ആദ്യമായി വിഴിഞ്ഞത്തെത്തിയ ആ ചൈനീസ് കപ്പലിന് തിരികെ പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വിഴിഞ്ഞത്തേത് കാലാവസ്ഥ പ്രതികൂലമായതാണ് പ്രധാനപ്പെട്ട കാരണമെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നതെങ്കിലും എമിഗ്രേഷൻ ക്ലിയറൻസ് വൈകിയത് ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകൾ എത്തുമ്പോൾ ഇതുപോലെ നിയമക്കുരുക്കൾ, നിയമ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ കപ്പലുകൾ നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുമോ എന്ന കാര്യം പലരും ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. ഇത് ഈ കപ്പൽ കൂടുതൽ ദിവസം തുടരുന്നത് ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമോ എന്ന ആശങ്കയുമുണ്ട്. എന്തായാലും സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.